അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? നമ്മുടെ ചുരിദാർ ടൈറ്റായി പോകും, അപ്പോൾ കൈയും വേറിൻ്റെ ആ ഭാഗം വരെ ബോഡിയൊക്കെ നമ്മൾ ലൂസാക്കും. പക്ഷേ നമുക്ക് ഹിപ്പിൻ്റെ അവിടെ ടൈറ്റ് ആകും, അതായത് സ്ലിറ്റ് ഭാഗത്ത് ടൈറ്റ് ആയാലും എന്ത് ചെയ്യാം? കുറേ ആൾക്കാർ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ടൈറ്റായിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. എന്നുവെച്ചാൽ നല്ല ചുരിദാറായിരിക്കും ഇതിപ്പോൾ. ഞാൻ കുറച്ച് വണ്ണം വെച്ചു, പിന്നെ ഈ തുണി ഒന്ന് സ്ട്രിങ് ആവണ തുണിയായിരുന്നു. ഈ ചുരിദാർ തയ്ച്ചപ്പോൾ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, ഈ ഫ്രണ്ടിലുള്ള ഈ പാറ്റേൺ വർക്കൊക്കെ ചെയ്യണേ ഇങ്ങനെയാണൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിപ്പിൻ്റെ അവിടെ ടൈറ്റ് ആയിപ്പോയി. ഹിപ്പിൻ്റെ അവിടെ ടൈറ്റ് ആകുമ്പോൾ അറിയാലോ, സ്വാഭാവികമായിട്ടും ഫ്ലെയറിൻ്റെ അവിടെയും ടൈറ്റ് ആയിപ്പോവും. ടൈറ്റ് അല്ല, ഫ്ലെയർ കുറഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ സ്ലിറ്റ് ഉണ്ടല്ലോ, ആ സ്ലിറ്റ് നമുക്കിങ്ങനെ അഴിച്ചെടുക്കണം. കുറച്ച് പണിയുണ്ട് കേട്ടോ, കുറച്ച് മെനക്കെട്ട പണിയാണ്. എന്നാലും നമുക്ക് നല്ല ചുരിദാറാണെങ്കിൽ കളയാനും തോന്നില്ല. ഇതിൻ്റെ ബോട്ടം ആണെങ്കിൽ പച്ച കളർ, നല്ല ബോട്ടം, ഷോൾ നല്ല സിൽക്കിൻ്റെ ഷോളൊക്കെയാണ്. അപ്പോൾ ഈ ടോപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അതും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നാല് സൈഡ് സ്ലിറ്റൊക്കെ അതാ അഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇത്തിരി സമയം എടുത്ത് ക്ഷമയോടുകൂടെ നൂല് പൊട്ടിച്ച് പൊട്ടിച്ച് അഴിച്ചെടുക്കുക. ഒക്കെ വലിച്ച് കീറുകയൊന്നും ചെയ്യരുത്, ഇതുപോലെ അഴിച്ചെടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തേച്ചൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ തേച്ചെടുത്താൽ തന്നെ നമുക്ക് കഷ്ണമൊക്കെ വെച്ച് തയ്ക്കണമല്ലോ, അപ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ തേച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം പച്ചയായതുകൊണ്ട് ഞാൻ പച്ച തുണിയൊക്കെ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതാ റെഡ് കളറും തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് മാച്ചായിട്ട് ഏതാണോ ഉള്ളത് അതനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് മോഡലും കാണിച്ചു തരാം. ഇതിപ്പോൾ പച്ച പൈപ്പിംഗ് വെച്ച് കൊടുക്കണേണ്, അതും കാണിച്ചു തരാം. ബാക്ക് സൈഡിൽ ചുമ്മാ മടക്കി അടിക്കണത്, അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പച്ച മാറ്റി വെക്കാം. റെഡ് കളർ തുണി വെച്ചിട്ട് ഫിനിഷ് ചെയ്യണേ എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ബാക്ക് സൈഡ് നമുക്ക് റെഡ് കളർ തുണി വെച്ച് ഫിനിഷ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് അതിങ്ങനെ ക്രോസ് ആയിട്ടൊന്നും വെട്ടണ്ട കേട്ടോ, നേരെയുള്ള വശം വെട്ടിയെടുത്താൽ മതി. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക, മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു സൈഡിൽ നിന്ന് നമുക്ക് മടക്കിയിട്ട് കട്ട് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വളഞ്ഞ് പുളഞ്ഞൊന്നും പോകരുത്, കറക്റ്റായിട്ട് നീളത്തിൽ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രണ്ട് പീസ് നമുക്ക് വേണം. എന്നുവെച്ചാൽ ബാക്ക് സൈഡിൽ രണ്ട് സൈഡിലും നമുക്ക് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നീളമുള്ള തുണിയാണെങ്കിൽ ഒറ്റ പീസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് മടക്കി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഈ സൈഡിലുണ്ടല്ലോ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ, അത് ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓരോ ഇഞ്ച് വെച്ചിട്ട് രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി എടുത്തത് ഒരിഞ്ചിലൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഒരു പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ഒന്നേകാലൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്പർ ശ്രദ്ധിച്ചല്ലോ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ക്ലാസ് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ ക്ലാസ്സിൻ്റെ ലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ആ ലിസ്റ്റ് നോക്കിയിട്ട് ക്ലാസ് ചേരണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ അത് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ചുരിദാറിൽ അറ്റാച്ച് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് ഒരു പീസ് അതിൽ നിന്ന് എടുക്കാം, എന്നിട്ട് അതിനെ ഇതാ ഇങ്ങനെ മടക്കുക, രണ്ടാക്കി മടക്കുക, എന്നിട്ട് ഇതാ ഇതേപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക, അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. കണ്ടോ, അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മളിത് അടിച്ച് മറിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അറ്റം വരെ അടിച്ചെടുക്കാം. അപ്പോൾ ഈ സംഭവം നമുക്ക് ബാക്കിലേക്ക് വെക്കാനുള്ളതാണ്. പൈപ്പിംഗ് ആണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്നത്, അത് പച്ച വെച്ച് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഞാനപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോഴേ ഇത് രണ്ട് സൈഡിലേക്കും പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം തന്നെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തത്, പക്ഷേ അത് തികഞ്ഞില്ല, രണ്ട് പീസും തന്നെ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാക്ക് സൈഡിൽ ഇതിനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തേച്ചതൊക്കെ അതുപോലെ തന്നെ വേണം, കുറച്ച് കഴിയുമ്പോൾ അത് മടങ്ങിപ്പോട്ടോ. അപ്പോൾ നമുക്ക് ആ നന്നായിട്ട് വിടർത്തി വെച്ചിട്ട് വേണം ഈ പീസ് അറ്റാച്ച് ചെയ്യാൻ. പിന്നെ പീസ് അറ്റാച്ച് ചെയ്യുമ്പോൾ നോക്കിയോ, കുറച്ച് നീളം കൂട്ടിയിടുക, അതായത് കുഞ്ഞി പീസിൻ്റെ നീളം കുറച്ച് കൂട്ടിയിടുക എന്ന് വെച്ചാൽ അകത്തേക്ക് മടക്കാൻ വേണ്ടിയിട്ടാണ്. ചുമ്മാ ഇങ്ങനെ അടിക്കണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ അതായത് ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് അകത്തേക്ക് മടക്കി വെച്ചിട്ട് ആ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, അതായത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ,
അപ്പോൾ ഇത് ചരിഞ്ഞൊന്നും പോകരുത്, തയ്യൽത്തുമ്പോൾ കൂടി പോകരുത്. നമ്മുടെ അകത്തുള്ള ആ ഒരു മടക്കിൻ്റെ ഉള്ളിൽ നിർത്തണം കേട്ടോ. എന്നാലാണ് അത്രയും വീതി നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ, ഓരോ സൈഡിലും നമുക്ക 1/2 ഇഞ്ച് വീതം ലൂസ് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ 4 സൈഡിൽ നിന്നും കൂടി ആകുമ്പോൾ നമുക്ക് ഒരു 2 ഇഞ്ച് ലൂസ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് ഇടാൻ പറ്റുന്ന ചുരിദാറാണ്, കുറച്ച് ടൈറ്റി ആയി പോയിട്ടുള്ളൂ എങ്കിൽ കുറച്ച് നാളും കൂടിയൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അതേസമയം തീരെ ഇടാൻ പറ്റാത്തതാണ്, ഒട്ടും സ്ഥലവുമില്ല. അത് ഹിപ്പിൻ്റെ അത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഹിപ്പിൻ്റെ പോർഷനിലെ അളവൊന്നും എടുത്ത് നോക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ നമുക്ക് കൂടി കിട്ടും, അത്രേ കൂടുള്ളൂ. ഒരുപാടൊന്നും കൂട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഇത്രയും പണിയെടുത്തിട്ട് ഇടാൻ പറ്റില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഇടാൻ പറ്റിയതാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇവിടെ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന തുമ്പൊക്കെ ഞാനൊന്ന് ചിരണ്ടി എടുത്ത് റെഡിയാക്കുകയാണ്. ഇങ്ങനെ ഉള്ളിൽ മടങ്ങിയിരിക്കുന്നതാണല്ലോ, തേച്ചാലും ചിലപ്പോൾ നിവർന്ന് കിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അറ്റം വരെയും പിടിപ്പിച്ച് കൊടുക്കുക. ഇവിടെ വരെയും നമ്മൾ സ്ലിറ്റ് വന്നിട്ടുണ്ടോ, അതിൻ്റെ ഇവിടം വരെയാണ് സ്ലിറ്റ് വന്നിട്ട് ഉള്ളത്. അത് കഴിഞ്ഞൊരു 2 ഇഞ്ചോളം മുകളിലേക്ക് നമുക്ക് അടിച്ച് നിർത്താം കേട്ടോ. അതിൻ്റെ ഒപ്പത്തിന് കൊണ്ട് നിർത്തരുത്, പിന്നെ തയ്ച്ച് വരുമ്പോൾ ആ തുമ്പൊക്കെ പുറത്ത് വരും. അപ്പോൾ നമ്മുടെ സ്ലിറ്റ് പോർഷനേക്കാളും ഒരു 2 ഇഞ്ചൂടെ മുകളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ സ്റ്റിച്ച് അവിടെ നിർത്താം. എന്നിട്ട് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് അടിയിലേക്ക് മടക്കി വെക്കണം. അപ്പോൾ പതിച്ചടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യണതാ. ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് സാധാരണ ചുരിദാറിൻ്റെ അടിവശം അടിക്കുന്ന പോലെ തന്നെ അടിക്കാം. ഞാനിപ്പോൾ ഈ നല്ല വശത്തിട്ട്, അതായത് കമത്തിയിട്ട് അടിക്കുന്ന എന്തിനാണെന്നറിയോ, അതിൻ്റെ ഒരു പഴയ സ്റ്റിച്ചിൻ്റെ പാടം അവിടെ കിടക്കണ്ടല്ലോ, ആ പാടിലൂടെ തന്നെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ ആ മടക്ക് കണ്ടോ, ആ മടക്കിലൂടെ തന്നെ സ്റ്റിച്ച് പോവുകയാണെങ്കിൽ ഇത് കണ്ടാൽ മനസ്സിലാവേയില്ല ഇങ്ങനെ ചെയ്തതാണെന്നുള്ള കാര്യം മനസ്സിലാവേയില്ല കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അറ്റം വരെ ഇങ്ങനെ അടിച്ചെടുക്കാം. അതുപോലെ തന്നെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും മോളെന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. അപ്പോൾ അറ്റം വരെ ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ അതിൻ്റെ ഒരു മടക്ക് നോക്കിയിട്ട് ആ മടക്കിലൂടെ തന്നെ അടിച്ച് പോകണം കേട്ടോ. അതിനാണ് ഇങ്ങനെ പിടിച്ചിട്ട് അടിച്ചെടുത്തത് കണ്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവാതെ, ഇതിപ്പോൾ ചുമപ്പായതുകൊണ്ട് ഇത്തിരി കളർ കാണുന്നുണ്ട്, പക്ഷെ അതൊന്നും അറിയൊന്നുമില്ല. എന്താ വെച്ചാൽ ഈ ചുരിദാറ് നല്ല ഡാർക്ക് ഓറഞ്ചാണ്, ഓറഞ്ച് തുണി എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചുമപ്പ് വെച്ചത് കേട്ടോ. വേറെ കളർ മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയൽ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഞാനത് 2 മെത്തേഡും കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചയുണ്ട്, അതായത് ഈ ഒരു ചുരിദാർ എക്സാമ്പിളായിട്ട് പറയുകയാണ്, പച്ചയുണ്ടെങ്കിൽ അത് പൈപ്പിംഗ് പോലെ അങ്ങ് വെക്കണം എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം, ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മാച്ചിങ് ആയിട്ട് ഒരു തുണിയില്ലെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കമത്തിയിട്ടാണ് അടിച്ചത്, കണ്ടോ കുഴപ്പമൊന്നുമില്ല. ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കൊരു ഡബിൾ സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ, അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലായോ എങ്ങനെ വീതി കൂട്ടണമെന്ന്? ഇപ്പം ഇങ്ങനെ വരുമ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ മാത്രമല്ല ഫ്ലെയർ വരെ കൂടി കിട്ടും കേട്ടോ. ഫ്ലെയറും ഞാൻ പറഞ്ഞ പോലെ ഒരു പീസും, അതായത് ബാക്ക് പീസും 1 ഇഞ്ച്, ഫ്രണ്ട് പീസിൽ 1 ഇഞ്ച്, അങ്ങനെ 2 ഇഞ്ച് അതും നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അതാ സൈഡിലൂടെയുള്ള സ്റ്റിച്ചും കൂടെ ഡബിൾ സ്റ്റിച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കും കണ്ടാൽ മനസ്സിലാവുകയും കൂടി ഇല്ല കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പീസ് ഉണ്ടെങ്കിൽ കറക്റ്റ് പീസൊന്നും ഉണ്ടാവില്ലല്ലോ, പഴയതാകുമ്പോഴല്ലേ ചുരുങ്ങി. ഇനിയിപ്പോൾ പുതിയത് തയ്ച്ചാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോവും, ടൈറ്റായി പോവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ ഇതേപോലെയൊക്കെ ഒന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. ഓക്കെ, മിക്കത് എന്താണെന്നറിയോ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളാണ് ഇങ്ങനെയൊക്കെ കല്യാണത്തിന് നല്ല ടൈറ്റിലൊക്കെ ചുരിദാറൊക്കെ തയ്ച്ചു വെക്കും. ഒന്ന് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഈ സംഭവം ടൈറ്റായി പോകും, ഹിപ്പിൻ്റെ അവിടെ വന്നിട്ട് ടൈറ്റായി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ കുറച്ച് വരെയൊക്കെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞാണെങ്കിലും വയറൊക്കെ വെച്ചിട്ട് ഇടാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ലൂസാക്കിയാലേ നമുക്ക് ഇടാൻ പറ്റൂ കേട്ടോ. പണ്ടൊക്കെ എത്ര ചുരിദാറുകൾ അങ്ങനെ നമുക്ക്, ഞാനൊക്കെ പിന്നെ കുറേയൊക്കെ നന്നാക്കി എടുക്കും. അന്നേ തയ്യൽ അറിയാവുന്നതുകൊണ്ട് ആ തയ്യൽ അറിയാത്തവർ ഉപേക്ഷിക്കും, എന്നുവെച്ചാൽ അതൊട്ടും ഇടാൻ പറ്റൂല, വണ്ണം വെച്ച് പോവില്ലേ. അപ്പുറത്തെ സൈഡ് നമ്മൾ വെക്കുകയാണ്. അപ്പുറത്തെ സൈഡ് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലാണ് വെച്ചത്. നേരത്തെ നമ്മൾ മുകളിൽ വെച്ചിട്ട് അടിയിലേക്ക് മടക്കുകയല്ലേ ചെയ്തത്, ഇത് അടിയിൽ വെച്ചിട്ട് രണ്ടും നിങ്ങൾ കണ്ടിരിക്കണമല്ലോ, അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചുരിദാറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടബോധമൊന്നും വിചാരിക്കേണ്ട, കുറച്ചൊന്ന് ക്ഷമയോടുകൂടെ പണിയെടുക്കണം. ക്ഷമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ്, അത് അഴിച്ചെടുക്കാനാണ് ക്ഷമ. ആരെങ്കിലും അഴിച്ച് തരാനുണ്ടെങ്കിൽ എളുപ്പമാണ്,
എനിക്കൊക്കെയുള്ള ഏറ്റവും വലിയ മടി എന്ന് പറഞ്ഞാൽ ഈ അഴിച്ചെടുക്കലാണ്. അഴിച്ച് ഇത് റെഡിയാക്കി എടുക്കണ്ടേ? അപ്പോൾ അഴിച്ചെടുത്താൽ നമുക്കിത് പിന്നെയും യൂസ് ചെയ്യാം. പിന്നെയും ഒരു കുറച്ച് നാൾ വരെയൊക്കെ വണ്ണം വെക്കുന്ന വരെ ഇടാം. അത് കഴിഞ്ഞ് അതും ടൈറ്റായി പോയാൽ പിന്നെ അത് ഉപേക്ഷിക്കാൻ എന്തായാലും പറ്റില്ല. ചിലർ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ നല്ല അടിപൊളി ചുരിദാറൊക്കെ, അതും നല്ല വില കൂടിയ ചുരിദാറൊക്കെ ഇതുപോലെ ടൈറ്റായി പോയിട്ട് കടയിൽ കൊണ്ടുവരും. ഒന്ന് അഴിച്ച് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക, ഒന്ന് ലൂസായി കൊടുക്കുമെന്ന്. പിന്നെ എനിക്ക് അവർ അഴിച്ച് തരികയാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കും. അഴിക്കാതെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓ എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയും. അത്രക്കുള്ള ക്ഷമയൊന്നും ഇപ്പം ഇല്ല. എന്താ ആ ഭാഗം കൂടെ നമുക്ക് മടക്കി വെച്ച് നീറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്ത ഫ്രണ്ട് സൈഡ് ഞാൻ കാണിക്കുന്നത് പൈപ്പിംഗ് ആണ്. പൈപ്പിംഗ് കൂടെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പൈപ്പിംഗ് വെക്കാനുള്ള തുണി ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യണമെങ്കിൽ ഇതിനേക്കാളും നീറ്റാവുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മുകളിലിട്ട്, അതായത് ചീത്ത വശത്തിട്ടാണ് തയ്ക്കുന്നത്. എന്താണെങ്കിലും ലെവലായാൽ മതി കേട്ടോ, ഒരുപാട് ഇതാക്കിയത്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നേകാല് ഇഞ്ച് വീതിയിൽ തുണിയൊന്നോ ഒന്നേകാലോ ഇഞ്ച് വീതിയിൽ തുണിയും നീളത്തിൽ മുറിച്ചെടുത്തിട്ട് അടിയിൽ വെച്ചിട്ട് നല്ല വശത്ത് വെച്ച് അടിച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ച് ഇതുപോലെ അടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ സൈഡ് കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്, നമുക്ക് അവിടെ കറക്റ്റായി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പുറത്തെ സൈഡിൽ നമ്മൾ പൈപ്പിംഗ് ആണല്ലോ വെക്കുന്നത്, അതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് തയ്ച്ച് അങ്ങനെ നേരത്തെ ഇരുന്ന പോലെ തന്നെ പഴയ മോഡൽ തന്നെ നമുക്ക് അകത്തേക്ക് മടക്കി വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഫ്രണ്ട് സൈഡ് നമ്മൾ പൈപ്പിംഗ് കൊടുക്കണോണ്ട് ഇത് അടിച്ചിട്ട് സൈഡ് കൂട്ടിയെടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. അതേസമയം മെലിഞ്ഞ് പോവാണെങ്കിൽ സുഖമാണ്, ഒന്നും ചെയ്യാനില്ല. അടിച്ചിട്ട് ആ സ്ലിറ്റിൻ്റെ അവിടെ ചെറുതാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ പൈപ്പിംഗ് പച്ച വെക്കണം എന്ന് പറഞ്ഞാൽ പച്ചയിൽ ഇത്തിരി പുള്ളിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ആ സൈഡ് ഭാഗത്തു നിന്നാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ പച്ച കളർ മാത്രം ത്രെഡിലൂടെ കാണുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പം നമുക്ക് ആ ചെറിയ പീസ്, അതായത് പച്ച പീസ് നല്ല നീറ്റായിട്ട് ഒപ്പം പിടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് മുറിച്ചെടുക്കാം. സൈഡിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് പൈപ്പിംഗ് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ല നീറ്റാക്കി എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതും ഒരിഞ്ച് മതി കേട്ടോ, ഒരുപാട് വീതിയിൽ മുറിച്ചെടുക്കണ്ട, ഒരിഞ്ച് വീതിയിൽ മുറിച്ചെടുത്താൽ മതി. ഇങ്ങനെ കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക, എന്നിട്ട് നമ്മുടെ ത്രെഡ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ത്രെഡ് അതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നമുക്ക് പൈപ്പിംഗ് ഫുട്ട് ഇടണം, അതായത് വൺ സൈഡ് പ്രഷർ ഫുട്ട് ഇടണം. അതിനായിട്ട് നമ്മുടെ നോർമൽ ഫുട്ട് അഴിച്ച് മാറ്റാം. എന്നിട്ട് നമ്മുടെ ഈ ഫുട്ട് ചേർത്ത് കൊടുക്കാം, ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലെഫ്റ്റും റൈറ്റും വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് പൈപ്പിംഗ് ചെയ്യാനൊക്കെ പിന്നെ സിബ് വെക്കാനൊക്കെ ഇത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് രണ്ടെണ്ണം വാങ്ങിച്ച് വെക്കുക, എന്നിട്ട് ഇത് ഫിറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതാ നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് തുണിയിലേക്ക് മടക്കി, പച്ച മാത്രം കാണുള്ളൂ കേട്ടോ മുകളിൽ, ബാക്കി കളറുള്ള വെള്ള പുള്ളിയൊക്കെ അകത്തേക്ക് പോകും. ആ പച്ച മാത്രം കാണുന്ന രീതിയിൽ വെച്ച് നന്നായിട്ടൊന്ന് കെട്ടിട്ടടിക്കുക, എന്നിട്ട് ആ സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കുക, അറ്റത്തേക്ക് അടിക്കുക കേട്ടോ. കണ്ടോ, അപ്പം നമുക്ക് ആ സൈഡിൽ ആ പച്ച കളർ മാത്രമേ കാണുള്ളൂ. അത് പൈപ്പിംഗ് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ സൈഡ് ഒതുക്കി ഇതാ ഇതുപോലെ മടക്കി ഇതാക്കാണ്. പിന്നെ പൈപ്പിംഗ് വെക്കാനാണെങ്കിലും നേരെയുള്ള പീസ് മുറിച്ചെടുത്താൽ മതി, ക്രോസ് മുറിക്കേണ്ട കേട്ടോ. സ്ലിറ്റ് നേരെയല്ലേ, അപ്പം നമുക്ക് നേരെയുള്ള തന്നെ വെച്ചാൽ മതി. കൈയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രോസിൽ എടുക്കണം കേട്ടോ, അതായത് നെക്കിലൊക്കെ വെക്കുമ്പോൾ ക്രോസ് പീസ് വെക്കണം. ഇതിപ്പോൾ നേരെയുള്ള പീസ് തന്നെ മതി കേട്ടോ. അതിപ്പോൾ പഴയതാണെങ്കിലല്ല നല്ലതാണെങ്കിലും ഇതേപോലെ തന്നെ സ്ലിറ്റിൽ പൈപ്പിംഗ് വെക്കാനായിട്ട് നേരെയുള്ള പീസ് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അത് എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ, അടിച്ചെടുക്കാനും. പിന്നെ ഇത്രയും നീളത്തിൽ ക്രോസ് പീസ് കിട്ടാനും ബുദ്ധിമുട്ടല്ലേ, കിട്ടിയാൽ തന്നെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് അതിനേക്കാളും എളുപ്പത്തിൽ ഇതടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഒരു സൈഡ് ഒതുക്കി നമ്മളത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കില്ല, അതും കൂടെ മടക്കി വെച്ചിട്ട് അടിച്ചെടുക്കണം. ഈ സൈഡും കൂടെ മടക്കി വെച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പഴയ ചുരിദാറൊക്കെ കളയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, ഉപേക്ഷിക്കുന്നതിന് മുമ്പ്. ആർക്കെങ്കിലും ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവരുപയോഗിച്ചോളൂ. അല്ല ചെറുതായത് ചിലർക്കുണ്ടല്ലോ, അങ്ങനെ കൊടുക്കാനും ആളില്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉപേക്ഷിക്കും, കളയും. വേസ്റ്റിൽ കളയണവർ വരെയുണ്ട് ഒത്തിരി പേര്. അപ്പോൾ അങ്ങനെയൊക്കെ കളയണതിന് മുമ്പ് നന്നായിട്ട് ആലോചിക്കുക കേട്ടോ. നമ്മുടെ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, വലിച്ചെറിഞ്ഞൊന്നും അങ്ങനെ കളയരുത്. കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുസ് കുറഞ്ഞു പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എന്താണ് ധരിക്കാനുള്ള ഡ്രസ്സ്, കഴിക്കാനുള്ള ഫുഡ് എല്ലാം എഴുതിയിട്ട് എങ്ങോട്ടേക്ക് അയച്ചേക്കണത്. അത് തീർന്നിട്ടുണ്ടെങ്കിൽ, ആ ഒരു കോട്ട തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് പോകേണ്ടി വരും, ആയുസ് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഡ്രസ്സുകളാണെങ്കിലും
നമുക്ക് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഒരുപാട് ഡ്രസ്സുകളൊന്നും എടുത്ത് ഇതാക്കരുത്. പിന്നെന്താണ്, ഒരുപാട് ഫുഡും വേസ്റ്റ് ആക്കരുത്. അതൊക്കെ നമ്മൾ നല്ലോണം കെയർ ചെയ്യണം കേട്ടോ. ആ പൈപ്പിംഗ് വെക്കാൻ പോവാണ്. അപ്പോൾ ഒരു മടക്ക് മടക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചുരിദാറിൻ്റെ സൈഡിൽ. എന്നിട്ട് ഇതാ ആ സൈഡിലൂടെ ആ പൈപ്പിംഗ് ത്രെഡിൻ്റെ സൈഡിലൂടെ നമുക്ക് അടിക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും എൻ്റെ ഭാഗം ഞാൻ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ സൈഡിലൂടെ അടിക്കാം. ഞാനത് എൻ്റെ വിശ്വാസം പറഞ്ഞതാണ് കേട്ടോ. അതായത് ഡ്രസ്സാണെങ്കിലും ഫുഡാണെങ്കിലും അനാവശ്യമായിട്ട് ഒന്നും കളയാതിരിക്കാനായിട്ട് ഞാൻ എൻ്റെ മക്കളോടും പറയും. അനാവശ്യമായിട്ടൊന്നും ഒരുപാട് വാങ്ങിച്ച് നശിപ്പിച്ച് കളയരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയുസിന്, നമ്മുടെ ആയുസ്സിൽ ഇത്ര ഡ്രസ്സ് ഇടാമെന്നും നമുക്ക് ഇത്ര ഫുഡ് കഴിക്കാമെന്നും നമുക്ക് ഇവിടെയൊക്കെ പോകാമെന്നും നമ്മുടെ ഇത്ര സ്റ്റെപ്പിനും എല്ലാത്തിനും കണക്കുകളുണ്ടാവേ. നമ്മളത് അനാവശ്യമായിട്ട് നമ്മൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഡ്രസ്സ് വാങ്ങിച്ച് ഇടാൻ പറ്റിയില്ല, നമ്മൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞു, അപ്പോൾ നമ്മുടെ ഡ്രസ്സ് അവിടെ ഒരെണ്ണം കുറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഫുഡ് ആവശ്യമില്ലാണ്ട് വേസ്റ്റ് കൊട്ടിക്കളഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യരുത്. ആർക്കെങ്കിലും കൊടുത്താലും നമ്മൾ നശിപ്പിച്ച് കളയരുത്, ഒരു സാധനം നശിപ്പിച്ച് കളയരുത്. ഞാൻ ആത്മീയതയൊന്നും പറഞ്ഞില്ല കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ സ്ലിറ്റിൽ ദാ പൈപ്പിംഗ് ത്രെഡ് വെച്ച ആ ഒരു പീസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നൂലുകളൊക്കെ പോകും. നമ്മൾ അഴിച്ചതാണല്ലോ ആ നൂലുകളൊക്കെ കാണുന്നത്. അതൊക്കെ ഒന്ന് അഴിച്ച് വലിച്ച് എടുത്ത് കളഞ്ഞേക്കുക കേട്ടോ. ഈ സൈഡ് ഒരു മടക്ക് മടിക്കാൻ മതി കേട്ടോ. അതിൽ രണ്ട് മടക്ക് ഉണ്ടാവും. ആ ഒരു മടക്ക് നമുക്ക് നിവർന്ന് കിട്ടാനാണ് നമ്മൾ ഇത്രയും പണിയെടുക്കുന്നത്. അറ്റം വരെ അങ്ങ് അടിച്ചെടുക്കുക കേട്ടോ. അപ്പം ആവശ്യത്തിന് നിർത്തിയിട്ട് ബാക്കി ഞാൻ കട്ട് ചെയ്ത് മാറ്റി ഇനി അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. പക്ഷേ പഴയതാണെന്ന് പറയേയില്ല. തയ്ച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. തയ്ച്ചിട്ട് നന്നായിട്ട് തേച്ചെടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടൂട്ടെ. ഇത് കുറേ ദിവസമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തഴിക്കാനുള്ള മടി കൊണ്ട് ഇങ്ങനെ മാറ്റി 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 വെക്കണം. പിന്നെ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റിൽ വന്നിട്ട് സ്ലിറ്റ് ടൈറ്റായി എന്ത് ചെയ്യും, സ്ലിറ്റ് ടൈറ്റായി എന്ത് ചെയ്യും, രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടു. അപ്പോൾ അതും കൂടെ ആയിക്കോട്ടെ. ഇനി അവർ ആ കമൻറ്റ് ഇട്ടവർ കാണുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും കാണുകയാണെങ്കിൽ അവർക്കും യൂസ് ആയിക്കോട്ടെ, പിന്നെ എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്കും യൂസ് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. ഞാൻ കമൻറ്റ് വായിക്കുന്നുണ്ട് എന്തായാലും, അതുകൊണ്ടാണല്ലോ ഞാനിതൊക്കെ അറിയണത്. അപ്പോൾ കമൻറ്റ് വായിക്കാൻ, മറുപടി ഇടാൻ സമയമുള്ളപ്പോൾ ഞാൻ മറുപടി ഇടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മറുപടി കിട്ടും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക, മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതാ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. എന്തിനാണ് ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. ഓർക്കും ആർക്കും ഒരു നഷ്ടം വരില്ല. ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ ആണെങ്കിലും എന്തായാലും തയ്ച്ചെടുക്കുക, പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റും. ഇനി ഇപ്പുറത്തെ സൈഡിലും അതുപോലെ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ പൈപ്പിംഗ് വെച്ചു, ബാക്കിൽ രണ്ട് സൈഡിലും അടക്കി അകത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. അപ്പോഴത്തേക്കും ചുരിദാറ് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് വന്നു. ഇതാ രണ്ട് സൈഡിലും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തേച്ചൊക്കെ എടുക്കണം. തേച്ചെടുത്തിട്ട് നമുക്ക് സൈഡ് കൂട്ടണം. അല്ല, സൈഡ് കൂട്ടിയിട്ട് തേച്ചെടുക്കണം. ആദ്യം നമുക്ക് സൈഡ് കൂട്ടാം. അപ്പോൾ അവിടെയും കൂടെ നമുക്ക് തേച്ചെടുക്കാൻ പറ്റുമല്ലോ. എന്നാൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ പഴയ സ്ലിറ്റ് എത്രത്തോളം ഉണ്ട് അവിടത്തേക്ക് ഇങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ പാട് നോക്കി അറിയാം. അതായത് ഇവിടം വരെ സ്ലിറ്റ് ഉണ്ട്, ആ ഭാഗം വരെ നമുക്ക് അടിച്ച് നിർത്താം. നമുക്കിങ്ങനെ മടക്കി ഒന്നും അടിക്കാൻ പറ്റില്ല. എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിംഗ് വെച്ചതുകൊണ്ടേ. അത് കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ടാലും അറിയുമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇത്തിരി ഒരു പഴയ ചുരിദാറൊക്കെ ഇപ്പോൾ നമ്മുടെ കസിൻസിൻ്റെയോ ചേട്ടത്തിൻ്റെ എണ്ണത്തിൻ്റെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതേപോലെയൊക്കെ നോക്കി കറക്റ്റാക്കിയിട്ട് നമ്മുടെ അളവിലേക്ക് മാറ്റിയിട്ട് ഇടാൻ പറ്റും കേട്ടോ. അപ്പം അതിനും ഈ ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ ഒരുപാട് ലൂസ്. ചിലരുണ്ടല്ലോ ഷേപ്പ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കും. സ്ലിറ്റിൻ്റെ അവിടെ ചിലപ്പോൾ ഒരുപാട് ലൂസായിരിക്കും. പലരും അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും ചിലർക്കും പഠിച്ചതിന് ഇതൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് അവർക്ക് ഇട്ടൂടെ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ കുറേ വർത്തമാനം പറഞ്ഞു എന്ന് തോന്നണു. അപ്പോൾ എന്തായാലും ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ നമുക്കൊന്ന് നല്ല കറക്റ്റായിട്ട് അടിക്കുക, എന്നിട്ട് നന്നായിട്ട് തേച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കളയാൻ വെച്ച ചുരിദാറ് നമുക്കിപ്പോൾ യൂസ് ആയില്ലേ, കളയൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ പിന്നെ ഇത് ലൈനിങ് ഇട്ടതുകൊണ്ട് വീട്ടിലിടാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. വീട്ടിലിട്ടാൽ ചൂടെടുക്കുമല്ലോ. ലൈനിങ് ഇട്ട ചുരിദാർ വീട്ടിലിടണം കണ്ട. അതായത് ഇവിടെയൊക്കെ തേച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ നമ്പർ നോട്ട് ചെയ്തോളൂ, എന്നെ വിളിക്കുക. അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ ഇനി ആ ക്ലാസ്സും തരണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും വീഡിയോസ് നഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദാ നമ്പർ നോട്ട് ചെയ്യുക, എന്നെ വിളിക്കുക. ഓക്കെ,
അപ്പം ഞാൻ വെബ്സൈറ്റ് വഴി ഒരു ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അഡ്വാൻസ് ക്ലാസ്. അത് അടിപൊളിയായിട്ട് പോകേണ്ട, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആദ്യം പേടിയായിരുന്നു ഇത് എങ്ങനെയാവും എന്നൊക്കെ. അതൊക്കെ അടിപൊളിയായിട്ട് ക്ലാസ് പോകണുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടിപൊളി വിശേഷമായിട്ട് അടുത്ത ദിവസം ഉടനെ തന്നെ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, താങ്ക് യു.